അതെന്താണെന്ന് വെച്ചാ അന്നമ്മേട്ടത് ഇപ്പൊ കള്ളു കുറവാ, വെളുപ്പിനെ ഏറി തല്ലിയാലേ അന്തി അമ്പ എന്തെങ്കിലും ചൊരത്തു. അതാ ഞാനിങ്ങനെ അഞ്ചുവാറും തവണ എന്റെ ഒരു വിധി നോക്കണേ. എന്റെ കള്ളുമുത്തപ്പ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അതങ്ങനെയായി. അവിടെ പുസ്തകത്തിന് തീറ്റുന്ന പരിപാടിയാ. അതെ, വീട്ടിലെ പശുവിന് ഇപ്പോഴും കറവ ഉണ്ടോ അതോ വറ്റിയോ? വറ്റിയാലും ഇല്ലേലും താൻ ആ വഴിക്കൊന്നും വരണ്ട. എന്താടി പെണ്ണേ, നിന്റെ പശുവിന്റെ പ്രശ്നം നിർത്തിയോ? എടി, നിന്റെ തുണിയല്ലേ കഴിഞ്ഞോ, ഇങ്ങി വാ, പോവാ. അല്ല വർക്കിച്ച, നിങ്ങളുടെ കാളയ്ക്കെന്താ രണ്ടു പാപ്പാമാര്? ഇതൊരു പ്രത്യേക, ഒന്നാം പാപ്പ ഞാൻ, രണ്ടാം പാപ്പ അവൻ. എന്താ വർക്കിച്ച, മതിയാക്കിയോ? ആ മതി, ഇന്നത്തേക്ക് ഇത് മതി. ഈ ഇറച്ചി അത്ര എല്ലാണല്ലോ, ഇത് മൂസാക്ക കൊണ്ടുവന്ന ഇറച്ചി തന്നെ. അയാളെ ഇറച്ചി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പടിയല്ല, മുതലാളി പിടിച്ച് വരട്ടിക്കാണും, അതാ നേരത്തെ പോയത്. അയാള് പോയോ വന്നോ എന്നതല്ല പ്രശ്നം, എല്ലല്ലേ പ്രശ്നം. എല്ലില്ലാത്ത ഒരൊറ്റ പശുവും കാളയും നമ്മുടെ നാട്ടിലില്ല. ഇറച്ചി മാത്രം വെട്ടിയെടുത്ത് എക്സ്റേ എടുത്തോലെ മാടിനോ കൂടാൻ പറ്റുമോ? മൂസ എല്ലില്ലാത്ത ഇറച്ചി തേടി പോയതായിരിക്കും. ഇന്നലെ ഇറച്ചിയിലെ എല്ല് കടിച്ച് എന്റെ വായിലെ പല്ല് പോയി. അതല്ല, പല്ല് പുറപ്പിക്കാൻ അമ്പതെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ പോവാ, എന്റെ മറ്റൊരു കുപ്പി, ഒരു കപ്പ, ഒരു ചാള, കാളയ്ക്ക് എന്തെങ്കിലും മേടിക്കണം. അളന്നത് മതി, രണ്ടു കുപ്പിതാ. വർക്കിച്ചിന് കുറച്ചല്ലേ കഴിച്ചുള്ളു? വർക്കിച്ചിന് മേലായിരിക്കും. ഓ, മേലാഞ്ഞിട്ടൊന്നല്ലെന്നേ, ബാക്കി ഓമനയുടെയും കുട്ടപ്പന്റെയും വീട്ടിലുണ്ടായിരിക്കും. നല്ല സ്വയംഭവ സാധനം. പൗത്രേട്ടാ, നമ്മളെ മൂസാക്ക് എവിടെ പോയെന്ന് പൗത്രേട്ടൻ അറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? ആ വർക്കിച്ചന്റെ പുറകെ പോയിട്ടുണ്ട്. അതിനാ ഷാപ്പി വരാതെ പുറത്ത് ചുറ്റിക്കറക്കി നിന്നത്. ഓഹോ, അപ്പൊ അതാ കാര്യം. വർക്കിച്ചൻ ഭക്ഷിച്ചതിന്റെ ബാക്കി എല്ല് തിന്നാൻ പോയതായിരിക്കും. കുട്ടപ്പന്റെ കയ്യില് നൂറിന്റെ പച്ചനോട്ട് മണക്കി വെച്ച തന്റെ പേരും വരും ഓമനയുടെ കണക്ക് പുസ്തകത്തില്. അണ്ണാൻ വേറെ, നരി വേറെ, സുന്ദരി വേറെ. നാളെ ഇന്നലത്തെ പിന്നെ തരാം. ഇതല്ല അയ്യ പാടത്ത പെണ്ണ്. നീ ചെന്ന് വർക്കച്ചിനുവേണ്ടി കരിച്ചു വെച്ച, അല്ല പൊരിച്ചു വെച്ച കരിമീൻ കിടന്നിട്ടോ. ചെല്ലു ചെല്ലു, ഞാൻ ചെത്ത് നിർത്തുക. ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ കഴിഞ്ഞു കൂടിയാലോ എന്ന് ആലോചിക്കുക. വെറുതെ കേറ്റോ ഇറക്കം തന്നെ മിച്ചം. അധ്വാനിക്കാതെ ജീവിക്കാൻ ഒരു യോഗം വേണമല്ലോ. നീ അവിടെ എന്തെടുക്ക, കപ്പ കരപ്പെട്ടിട്ട് പൊരിച്ചു മീനി കിടത്തെ. എന്നെ ഭയങ്കര പേടി.
വീട്ടിലെ തങ്ങി എത്തിയിട്ട് എങ്ങനുണ്ട്? നല്ല ഗുണമുണ്ടോ? ഉണ്ടോ? ആലീസിന്റെ കല്യാണ കാര്യമൊക്കെ എന്തായി? എന്താണ് മതം മാറിയ ഒരു ക്രിസ്ത്യാനി കേട്ടപ്പോഴേതെന്തായാലും നന്നായി. നമുക്ക് സത്യക്രിസ്ത്യാനികൾ മതി വർക്കിച്ച. അമ്മനെ ഞാനോട് ഇത്തിരി ഇപ്പൊ വേണ്ട. ഞാൻ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വന്നാലോ. അങ്ങ് ദൂരെ പോയി വാങ്ങിച്ചോണ്ട. അങ്ങൊന്ന് വാങ്ങിക്കാം. മുള്ള നോക്കണേ, നടക്കുമ്പം മുള്ള നോക്കിക്കണം. സ്വർഗത്തിന്റെ വാതിൽ പക്ഷേ എങ്കിൽ നമുക്കിപ്പോ അത് തുറക്കാൻ പറ്റൂല. നമുക്ക് മരണത്തിന്റെ വാതിൽ തുറക്കാം. ഈ രണ്ട് ബോംബും കൂടെ ഇന്ന് അവിടെ നിന്റെ ഒറ്റയ്ക്കുള്ള ചാപ്പാട് ഞാനൊന്ന് നിർത്തും. ഞാനൊന്നും തന്നില്ല എന്ന് വേണ്ട.